യുഡിഎഫുമായി എൻഡിഎ അഡ്ജസ്റ്റ്മെന്റിലാണെന്ന പ്രചരണം വ്യാജമെന്നും തന്നെ ദുർബലനെന്ന് ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും കൊല്ലത്തെ എൻഡിഎ സ്ഥാനാർത്ഥി കെ വി സാബു. ജീവൻ ടിവിയുടെ സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആചാര സംരക്ഷണത്തിന് ബിജെപി എടുത്ത നിലപാടുകൾ വോട്ടായി മാറുമെന്നും കെ വി സാബു പറഞ്ഞു. തെരഞ്ഞെടുപ്പിലെ ഒരു പൊതു ആൾക്കാരുടെ ഒരു പൊതു പ്രകടനം എങ്ങനെ ഇപ്പോൾ ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ അവർ എന്തു പറയുന്നു? പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ, അമ്മമാർ, അവർ കാണിക്കുന്ന ഒരു എക്സ്ട്രാ എൻതൂസിയാസം, ഒരു ഒരു വളരെയധികം താല്പര്യം എൻ ഡി എ മുന്നണിയോട്. ഇവിടത്തെ മണ്ഡലത്തിലെ പൊതു പ്രശ്നങ്ങൾ, അങ്ങ് കണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തിനൊക്കെയാണ് പരിഹാരം ഉണ്ടായത്? ഞാൻ ഏകദേശം ഒരു 52 കശുവണ്ടി ഫാക്ടറികൾ പോയി. ഏകദേശം ഒരു 800 കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്ന കൊല്ലം ജില്ലയിൽ എല്ലാം പൂട്ടിപ്പോയി. അവശേഷിക്കുന്ന വെറും 67 അതിൽ ഞാൻ 55 പോയി, ബാക്കിയുള്ള ഞാൻ പോകാനിരിക്കുന്നുള്ളൂ. ഈ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവരുടെ കറുത്ത് കരുവാളിച്ച വിഷമം പിടിച്ച മുഖം, അമ്മമാരുടെയും സഹോദരിമാരുടെയും, അവരുടെ പരാതികൾ, അതിന് പരിഹാരം കാണണ്ടേ? അവർക്ക് തൊഴിലില്ല, തൊഴിൽ സൗകര്യങ്ങളില്ല, ഇരുന്ന് തൊഴിൽ ചെയ്യുന്നിടത്ത് ഒരു ഫാൻ പോലുമില്ല. ഉരുകി ഒലിക്കുന്ന മുഖവും ഉരുകി തീരുന്ന മനസ്സുമായി അവരോട് പണിയെടുക്കുകയാണ്. ഇപ്പോൾ ജപ്പാൻ കുടിവെള്ള പദ്ധതി പൈപ്പറിൽ മാത്രമേ ഉള്ളൂ, അവർക്ക് വെള്ളം കിട്ടിയിട്ടില്ല. പൈപ്പ് എവിടെയാണ് കുഴിച്ചിട്ടേന്ന് അവർക്ക് തന്നെ അറിയില്ല. എൽഡിഎഫ് ഉന്നയിക്കുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് യുഡിഎഫും എൻഡിഎയും തമ്മിൽ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്നാണ്, ഇതിനെ എങ്ങനെ പ്രതികരിക്കും? അഡ്ജസ്റ്റ്മെൻ്റ് അല്ല സ്നേഹം മൈ ഡിയർ, ഞാൻ ദുർബലനാണെന്നാണ് അവർ പറയുന്നത്. എല്ലാ മതങ്ങൾക്കും നൂറ്റാണ്ടുകളായി കാംക്ഷിച്ച്, നമ്മൾ പരിപാലിച്ച് പോകുന്ന, നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ആചാരങ്ങളുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും വിഘ്നം സംഭവിക്കുമ്പോൾ അത് അമ്മമാർക്കും സഹോദരന്മാർക്കും നമുക്കൊന്നും സഹിക്കുകയില്ല. എന്താണ് അതിൻ്റെ കാരണം എന്ന് ചിന്തിക്കുമ്പോൾ അതിന് കാരണം ഇവിടെ ഭരിക്കുന്ന ഭരണവർഗമാണോ? അവർക്കെതിരെ തിരിയുന്നത് നമ്മളാരും പറഞ്ഞിട്ടില്ല, അത് ക്വൈറ്റ് നാച്ചുറൽ. തീർച്ചയായും ഇടതു വലതു മുന്നണികളെ മടുത്ത കൊല്ലം ജനത ഇക്കുറി തന്നെ വിജയിപ്പിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് കൊല്ലത്തെ എൻ ഡി എഫ് സ്ഥാനാർത്ഥി. കൊല്ലത്ത് നിന്നും ക്യാമറമാൻ രാമേന്ദ്രൻ നായർക്കൊപ്പം ബിജു നെയ്യാർ, ജീവൻ ന്യൂസ്.